മുബാറക്കിൻ്റെ സുന്ദരമായ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വിശാലമായ ഒരു വയലിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഷൈഖുന സിയം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറുഹുൽ അസീസ് ഇന്ത്യ രാജ്യം കണ്ട ഔലിയാക്കളുടെ കൂട്ടത്തിൽ അത്ഭുത മനുഷ്യനാണ്. ഇന്ത്യ രാജ്യം ധാരാളം മഹാരഥന്മാരായ ഔലിയാക്കൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെങ്കിലും ബഹുമാനപ്പെട്ട ഷൈഖുന സിയം വലിയുള്ളാഹിയുടെ ഓർമ്മകളും അനുസ്മരണങ്ങളും എല്ലാ മോമിനീങ്ങളും ഏറ്റെടുത്തിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഷൈഖുനയുടെ ഹുളൂരിയത്തുള്ളൊരു മജ്ലിസായി ഈ മജ്ലിസ് അല്ലാഹു കബൂൽ ചെയ്യട്ടെ. എന്തുകൊണ്ടാവണം ശവ്വാൽ മാസമാകുമ്പോഴേക്ക് എല്ലാ സയ്യിദന്മാർക്കും തിരക്കാണ്, എല്ലാ പ്രഭാഷകന്മാർക്കും തിരക്കാണ്. മഹല്ലുകളിലും ഗ്രാമാന്തരങ്ങളിലും ഇന്ത്യയിൽ മൊത്തം മാത്രമല്ല വേൾഡിൽ തന്നെ ഷൈഖുന സിയം വലിയുള്ളാഹി ചർച്ചയാണ്. സി എം എന്ന് രണ്ടക്ഷരം അറിയാത്തവർ മുസ്ലിമീങ്ങളിലുമില്ല, മറ്റു മതസ്ഥരികളിലുമില്ല. ഇത്രയേറെ ഒരു പദവിയിലേക്ക് ഒരു മഹാൻ ഉയരാനുള്ള കാരണം നമ്മൾ അന്വേഷിക്കുമ്പോൾ വിലായത്തിൻ്റെയും ഉന്നതമായിരിക്കുന്ന പദവികൾ അലങ്കരിക്കുമ്പോഴും അതെല്ലാം ജനകീയവൽക്കരിച്ച നേതാവായിരുന്നു ബഹുമാനപ്പെട്ട ഷൈഖുന സിയം വലിയുള്ളാഹി. ജനങ്ങളുടെ ആവശ്യങ്ങൾ, അവരുടെ വിഷമങ്ങൾ, സങ്കടങ്ങൾ, പ്രയാസങ്ങൾക്കെല്ലാം ചെറിയ ഒരു വാക്കുകൊണ്ട് വലിയ പരിഹാരം നൽകുന്ന ശവ്വാലിൻ്റെ വസന്തം ഷൈഖുന സിയം വലിയുള്ളാഹി സല്ലല്ലാഹു. ആ വിശാലമായൊരു ഭാഗത്തേക്ക് ഞാൻ കിടക്കുന്നില്ല. ഒക്കെ ഒരു ബർക്കത്തിന് വേണ്ടി ഒന്ന് പറഞ്ഞ് ഇൻഷാല്ലാ നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. സിയം വലിയുള്ളാഹിയുടെ ഏറ്റവും വലിയ സവിശേഷത ആലിമാണ്, സാഹിദാണ്, ത്യാഗിയാണ്, സഹനമാണ്. എന്തെല്ലാം ഒരു ആൾക്ക് സമ്മേളിക്കണം, അങ്ങനെ എല്ലാം സമ്മേളിച്ചത് കൊണ്ടാണ് ഇത്രയേറെ ഒരു ദർജയിലേക്ക് ഈ മഹാൻ ഉയരുന്നത്. മാഷാല്ലാ, ബഹുമാനപ്പെട്ടവരെ, കശ്ഫ് കറാമത്തിൻ്റെ ലോകത്ത് ബഹുമാനപ്പെട്ടത് അത്ഭുതമായിരുന്നു. ഒരുപാട് പ്രഭാഷണങ്ങളും വയലുകളും അനുഭവങ്ങളൊക്കെ നമ്മളിങ്ങനെ നിരന്തരം കേൾക്കുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ബഹുമാനപ്പെട്ടവരെ കാണാൻ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ഷൈഖുനെ കാണാൻ കോഴിക്കോട് മൂപ്പൻ്റെ വീട്ടിൽ പോകും. മഹാന്മാരോടുള്ള വല്ലാത്തൊരു അനുഭൂതിയും അനുരാഗവുമായിരുന്നു എൻ്റെ മനസ്സിൽ ചെറുപ്പം മുതലേ. ഞാൻ ഷൈഖുനെ കാണാൻ വേണ്ടി കോഴിക്കോട് മൂപ്പൻ്റെ വീട്ടിൽ താമസിക്കുന്ന കാലഘട്ടത്തിൽ പോയവരും കണ്ടവരൊക്കെ വിശ്വാസത്തിലുണ്ടാവും. ഒരു എല്ലാ ഓരോ പ്രാവശ്യങ്ങളും പോകുമ്പോൾ ഒരുപാട് അനുഭവങ്ങളാണ്. എപ്പോൾ ചെല്ലുമ്പോഴും ഷൈഖുനക്കൊരു പതിവുണ്ട്, ബെഡിൽ തട്ടിയിട്ട് പറയും, മകൻ ഇവിടെ ഇരിക്കുമെന്ന് പറയും എന്നോട്. അന്ന് മുത്താലിമാണ്. അങ്ങനെ ബെഡിൽ ഇരുത്തി കഴിഞ്ഞാൽ ഷൈഖുന ഒന്നങ്ങോട്ട് ചേർന്ന് കിടന്നിട്ട് ഇങ്ങനെ അണച്ചു കൂട്ടിയിട്ട് ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഉയരുന്നു തരും. ഉഷാറാവും, മോനുഷാറാവും, മോനുഷാർ, അത് കിട്ടാനാ പോണത്. ആ ഒരു വാക്ക് മതിയല്ലോ. അല്ല, ഒരു ദിവസം നമ്മള് ഉമ്മ ഉപ്പ ഞങ്ങളെല്ലാം കൂടി, എൻ്റെ ഉമ്മ വലിയ ഷൈഖുനയുമായി വലിയ ബന്ധമായി, ഉമ്മ വലിയ സൂഫിയത്തായി ഉമ്മയായി. അപ്പൊ അതിരാ സമയത്ത് ഖുർആൻ കൂടുതലായി ഉതുമായിരുന്നു പ്രിയപ്പെട്ട ഉമ്മ. ഷൈഖുനായിട്ട് അഭേദ്യമായ ഒരു ബന്ധമായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ചെന്നപ്പോൾ പകലൊരു 11 മണി സമയം, എല്ലാ ഷൈഖുന ആരെയും അങ്ങോട്ട് കയറ്റുന്നില്ല, അങ്ങോട്ട് ആരെയും കയറ്റുന്നില്ല, ഡോർ അടിച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ ചില സമയങ്ങളുണ്ടല്ലോ. ഞങ്ങളവിടെ എത്തിയിട്ട് മുറ്റത്തെത്തി എൻ്റെ ഉമ്മനോട് പറഞ്ഞു, മോനെ കയറ്റൂലേ എന്ന് പറഞ്ഞു, കയറാൻ കഴിയൂലേ, കാണാൻ കഴിയൂലേ എന്നങ്ങനെ ചോദിക്കുമ്പോഴേക്ക് ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഷൈഖുന അറിഞ്ഞു. ഷൈഖുന ഹാദിമിനോട് പറയാ, വാവാടുന്ന് പുറത്ത് വാവാടുന്ന് ബീവിയും തങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കയറി വരാൻ പറയാം.
അവിടെ നിറഞ്ഞു കഴിഞ്ഞു. കുലൂബുൽ അരിഫീന ലഹ ഉയൂനു തറമാലയറഹുന്നാദിറൂന. ഉൾക്കാഴ്ച അപാരമായിരുന്നു. അങ്ങനെ അങ്ങോട്ട് കയറി ചെന്ന് ഡോറന്ന് നേരെ ഞങ്ങളുടെ മുമ്പിൽ ഒരു സുബൈക്ക് വന്ന് കാത്തുനിൽക്കുന്നവരുണ്ടവിടെ. നേരെ ഷെയ്ഖുനയുടെ റൂമിലേക്ക് എത്തി. എത്തിയപ്പോ ഷെയ്ഖുന നെഞ്ചുവരെ കോട്ടന്റെ ഒരു തുണി അവിടുത്തെ ഷർട്ട് ധരിച്ചിട്ടില്ല. അവിടെ നിന്നിങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുക. ഞങ്ങൾ ചെന്ന് ഞാൻ സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഷെയ്ഖുന അങ്ങോട്ട് തിരിഞ്ഞു കിടന്നു. അങ്ങനെ പതിവ് പോലെ തന്നെ മകൻ ഇരിക്കുമെന്ന് പറഞ്ഞു ഇരുന്നു. ഇരുന്ന് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഉമ്മ അങ്ങനെ സംസാരിക്കുന്നു. ഉമ്മ പറയും, എൻ്റെ മോൻ ഉഷാറാമാണ്, വേരക്കണം. എൻ്റെ മോൻ ഉഷാറാന്ന് പറയുന്നത് തള്ളാലങ്ങനാണല്ലോ, മക്കളെ പറ്റിയാണല്ലോ. കാരണം ഗർഭം ചുമന്നത് പത്ത് മാസം തള്ളയ, അതിനുള്ള വേദന തിന്നതും അവൾ തന്നെയാ. അപ്പൊ ഷെയ്ഖുന ഇതിനെന്ത് ദ്വാരക്കാരെന്ന് പറഞ്ഞു ഇങ്ങനെ തടവി തടവി. രസവിടല്ല ഷെയ്ഖുനയുടെ തഴലീമിൻ്റെ ഒരു മേഖല ഞാൻ പറയാൻ പോണത്. എന്നോട് കൂടെ ഒപ്പനുണ്ടായിരുന്ന പെങ്ങന്മാർ, എൻ്റെ സഹോദരിമാർ ചെറിയവരാണ്. അവർ ഷെയ്ഖുനയുടെ കാലിൻ്റെ ഭാഗത്തേക്കിങ്ങനെ ചേർന്ന് നിൽക്കുകയാണ്. അത് ചേർന്നപ്പോ ഷെയ്ഖുന ഉമ്മച്ചിയോട് പറയാണ്, ബിവിയെ ആ മക്കളെ എൻ്റെ കാലിൻ്റെ ഭാഗത്തു നിന്ന് മാറ്റി നിർത്തിയെന്ന്. ആ ഉമ്മച്ചി ചോദിച്ചോ, ഷെയ്ഖുന അവർക്ക് ബർക്കത്ത് കിട്ടാൻ നിന്നതാണെന്ന്. അപ്പോഴാണ് ഷെയ്ഖുനയുടെ പറച്ചിൽ, ബിവിയെ സംഭവം ശരിയാണ്, പക്ഷേ അവര് അഹ്ലു ബൈത്തല്ലേ, അഹ്ലു ബൈത്തല്ലേ ഷെയ്ഖുനയുടെ ബഹുമാനമാണ്. കാരണം അവരെ ഷറഫുൽ ഖൽഖിന്റെ സ്വന്തം രക്തമാ, അതിൽ നിന്ന് പൊട്ടി വിടർന്ന മുത്തും രക്തമാ. ചിലവാക്കിയാൽ തീരാത്ത വന്നിധിയാണ്, മായാത്ത നക്ഷത്രങ്ങളും അവരാണ്. ഒരു ദിവസം അവരോടുള്ള ഹബ്ബിന് തുല്യത, ഒരു വർഷമുള്ള ഇബാദത്തും നിൽക്കാത്തതാ. ഷെയ്ഖുനയുടെ ബഹുമാനം വെറുതല്ല. ഈ മഹാൻ മഹാനായത് ബഹുമാനിക്കേണ്ട വസ്തുക്കളെയും ബഹുമാനിക്കേണ്ടവരെയും ബഹുമാനിച്ചാൽ അവർക്ക് പെട്ടെന്ന് അല്ലാഹു തആല സ്ഥാനങ്ങൾ നൽകുന്നുണ്ട്. ഷെയ്ഖുനയ്ക്ക് ഭയങ്കര ബഹുമാനമായിരുന്നു അഹ്ലു ബൈത്തിനോട്. എല്ലാ മേഖലയിലും ഷെയ്ഖുന വല്ലാത്തൊരു വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണ്. അത് കശ്ഫ് കറാമത്തിന്റെ ലോകത്ത് ഈ ഒരു മഹാനെ അപാരം തന്നെയാണ്. കൂടുതൽ ആഖ്യാനങ്ങളോ വ്യാഖ്യാനങ്ങളോ ഇല്ലാതെ എൻ്റെ അമ്മോൻ മാണിക്കോത്ത് മുത്തുക്കോയത്തൻ, മാണിക്കോത്ത് മുത്തുക്കോയ അമ്മോനെ ഒറ്റ അമ്മോനെ. അപ്പോൾ അമ്മോന് സാധാരണക്കാരനാണ്. അപ്പോൾ ഇക്കാക്കക്ക് പിന്നെ ലോറി ഡ്രൈവറായി ഇങ്ങനെ ജീവിക്കും പഴയകാലത്ത്. അപ്പോൾ ഇക്കാക്ക ലോറിയിൽ ഡ്രൈവറായി ഇങ്ങനെ ലോങ്ങ് പോകും. വയറുവേദന പ്രശ്നമായി, ഒരു വയറുവേദന ഉണ്ടായ പൊളഞ്ഞു വളഞ്ഞു പോലെ. ഇക്കാക്ക എന്നോട് നേരിട്ട് പറയാ, ഞങ്ങള് ഇത് ഒരു ഗുളിക കഴിക്കും അപ്പം മാറും, പിന്നെയും വേദന മാറാത്തൊരു വേദന. അങ്ങനെ ഒരു ദിവസം ലോഡും വണ്ടിയായി കോഴിക്കോട് എത്തിയപ്പോ വേദന ഉണ്ടായി. ഇക്കാക്കനോട് പറയാ, ഞാൻ ക്ലീനറോട് പറഞ്ഞു, നല്ല വേദന ഉണ്ടല്ലോ ലോറിയിൽ ഇങ്ങനെ കിടക്കുക. ക്ലീനറിനോട് പറഞ്ഞു, തങ്ങളെ നമുക്കൊരു കാര്യം ചെയ്യാം, സി എം വരെയുള്ള ഉണ്ടല്ലോ ഒന്ന് പോയിട്ട് അങ്ങ് പറയാ. അങ്ങനെ ഇക്കാക്ക പറയും, ഞങ്ങൾ പോയി. വേദനയോടുകൂടെ ഞാൻ അങ്ങോട്ട് ചെന്നു. ഞങ്ങൾ രണ്ടുപേരും അവിടെ എത്തിയപ്പോൾ ശ്രീയം വലിയുള്ളതായി കുറഞ്ഞ ആളുകൾ കൂടി ഭക്ഷണം കഴിക്കാം, ചോറ് കഴിക്കാം. അപ്പോൾ ഷെയ്ഖുന ശ്രീയം വലിയുള്ളതായി ഞങ്ങൾ അവിടുത്തെ മുറ്റത്ത് കടത്തി അത് കയറിയപ്പോൾ ഷെയ്ഖുന എൻ്റെ മുഖത്തേക്ക് നോക്കി. നിങ്ങൾ നോക്കണേ, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മുക്കാക്ക പറയുക, ഞാൻ ആദ്യമായിട്ട് ഷെയ്ഖുനെ കാണുന്നു. അവിടെ ചെന്ന് നിന്ന് എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ശ്രീയം വലിയുള്ളതായി എന്നോട് പറയുക, തങ്ങളെ കയറിയിരിക്കുന്നു. ഒരു പരിചയമില്ലാത്ത ആളാ. കയറിയിരുന്നു, സഹസിലിരുന്നു. സഹസിലിരുന്നപ്പോൾ ഷെയ്ഖുന സീമുലത് ഒരു പൊടി ഭക്ഷണം ഇങ്ങനെ ഉരുളയാക്കി ഉരുളയാക്കിയിട്ട് അടുത്ത ആളെ കൊടുത്തു, കൈമാറും കൈമാറും കൈമാറും. അങ്ങനെ എൻ്റെ അടുത്തെത്തിയപ്പോൾ ഷെയ്ഖുന പറഞ്ഞു, തങ്ങളെ അത് കഴിച്ചോളൂ, ഇനി വയറുവേദന വേണ്ട. മൂന്ന് കറാമത്ത് ഒരേ സമയത്ത് അമ്മ പറയാണ്, ആ പൊടി ഭക്ഷണം ഞാൻ കഴിച്ചപ്പോഴേക്ക് എൻ്റെ വയറുവേദന അങ്ങ് മാറി. പിന്നീട് മരണം വരെ ഇക്കാക്കക്ക് വയറുവേദന ഉണ്ടായിട്ടില്ല.
كمريل قد أتاه كامل شفا بكم ليس بالعلاج بل بالقول يا مدبر ولي لا إله ليس بالله ഒരു ചികിത്സ എവിടെയില്ല ബൽ ബിൽ ഖൗൽ ഒരു വാക്കാണ് അത് വേണ്ട പിന്നെ അത് വേണ്ട അത്ഭുതം തന്നെയായിരുന്നു ശീഹുനയുടെ അല്ലാഹു എവിടത്തെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ ഹിദായത്തും ബർക്കത്തും റാഹത്തൊക്കെ നൽകണേ റബ്ബേ ഇപ്പോ ഇന്ന് നമ്മൾ സിയം വലിയല്ലാഹി ചർച്ച ചെയ്യുമ്പോൾ ഒന്ന് ചേർത്ത് വായിക്കേണ്ട ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട കൽപ്പറ്റ സൂഫി വലിയല്ലാഹി ഖദ്ദസല്ലാഹു ഇന്ന് അവിടത്തെ ഉറൂസ് മുബാറക്കിന് സദുവായി ഞാൻ അവിടെ ചെന്ന് കൊടിയേർത്തി മൂന്ന് ദിവസമാണ് കോരങ്ങാട് എല്ലാവരും ഒന്ന് പോകണം സൂപ്പി പാപ്പൻ ഒന്ന് അറിയണം വായിക്കണം മഹാനായ സൂപ്പി പാപ്പ ഷെയ്ഖുന സിയം വലിയല്ലാഹി എപ്പോൾ വയനാട്ടിൽ ചെന്നാലും ബഹുമാനപ്പെട്ട കൽപ്പറ്റ സൂപ്പി പാപ്പയുമായി കുറേ നേരം സംസാരിക്കുക രണ്ടുപേരും ഉപ്പാപ്പ വരുമ്പോഴേ ഷെയ്ഖുന ബഹുമാനപ്പെട്ട ഷെയ്ഖുന വരുമ്പോഴേക്ക് ബഹുമാനപ്പെട്ട കൽപ്പറ്റ സൂപ്പി ഒന്ന് ചമഞ്ഞൊരുങ്ങും ഷർട്ടൊക്കെ ധരിച്ച് അല്ലെങ്കിൽ തുണിയൊക്കെ എടുത്തിട്ട് ഉഷാറാ സൂപ്പിപ്പാപ്പ കോരങ്ങാട്ടേക്ക് വന്നപ്പോ അന്ന് ഞാൻ കൊടുവള്ളി ഹൈസ്കൂളിൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ് ദർസന്ന് കൊടുവള്ളി മാർക്കറ്റ് പള്ളിയിൽ ഓതുകയും സ്കൂളിൽ പോവുകയും ചെയ്യുന്ന സമയമാണ് അപ്പോ ഉപ്പാപ്പ കൊരങ്ങാട്ടേക്ക് വന്നപ്പോ ഉപ്പാവനെ പറ്റി അതേ കേട്ടിരിക്കുന്നു അപ്പൊ ഒന്ന് കാണാൻ വല്ലാത്തൊരു പൂതി സൂഫി പാപ്പ എന്ന് പറഞ്ഞാൽ സൂഫി പ്രപഞ്ചത്തിലെ സൂര്യ തേജസ്സായി ജ്വലിച്ചു നിൽക്കുന്ന ബഹുമാനപ്പെട്ട കൽപ്പറ്റ സൂഫി വലിയല്ലാഹി ഖദ്ദസല്ലാഹു അവിടുത്തെ അനുഭവം എന്ന് പറഞ്ഞാലോ നീണ്ട നാൽപ്പതോളം വർഷക്കാലം വയനാട്ടിലെ കൽപ്പറ്റയിൽ പീഡികക്കൊലായി ഒരു പുതപ്പില്ലാതെ മരങ്കോ ചുന്ന തണുപ്പിലും ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ ഇഷ്കിലും അനുഭൂതിയിലുമായി ലയിച്ചു അല്ലാ അതിലിങ്ങനെ ലയിച്ചപ്പോൾ അനുഭൂതിയായി അനുരാഗമായി ആനന്ദമായി വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബൻ ലില്ലാഹ് അല്ലാഹുവിനോടുള്ള മഹബ്ബത്ത് അങ്ങ് ശക്തിയായി രസകരമായ കറാമത്ത് കാണിച്ച സൂഫി ബാബ ആ സൂഫി ബാബ ഉമാനപ്പെട്ട ഒരു കോരങ്ങാട്ടേക്ക് താമസമാക്കിയപ്പോൾ ഉപ്പാപ്പനെ കാണാൻ വല്ലാത്തൊരു അടങ്ങാത്തൊരു ആഗ്രഹം എൻ്റെ മനസ്സിൽ അതിനെന്തിനും ഞാൻ ഉമ്മയോട് ചോദിച്ചിട്ടും പറഞ്ഞിട്ടാ പോവുക ഉമ്മച്ചിയോട് ഉമ്മച്ചി കോരങ്ങാട്ട് സൂപ്പിപ്പാപ്പ വന്നിരിക്കുന്നു അപ്പം പോകണോ അന്ന് ദാരിദ്ര്യരേഖൻ്റെ കുറേ ചോടാണ് സാമ്പത്തികമായിട്ടൊന്നുമില്ല ഉമ്മച്ചിയോട് ബസ്സിനൂലി വേണം ഉമ്മനോട് ബസ്സിനൂലി വാങ്ങി എങ്ങോട്ടാ പോണത് കോരങ്ങാട്ട് വാവാടുന്ന് കോരങ്ങാട്ടേക്ക് പോവാൻ വാവാട് ടു താമരശ്ശേരി ഒരു രൂപ താമരശ്ശേരി നിന്ന് കോരങ്ങാട്ടേക്ക് ഒരു രൂപ രണ്ട് രൂപ അങ്ങോട്ടും തിരിച്ച് രണ്ട് രൂപ ഇങ്ങോട്ടും രണ്ട് പ്ലസ് രണ്ട് സമം നാല് രൂപയും കൈ പിടിച്ച പോണത് ജീവിതത്തിൽ ആദ്യമായി ആ മഹാനായ മനുഷ്യൻ കണ്ടാൽ അത്ഭുതമാണ് അവിടുത്തെ തലമുടിയൊക്കെ വെളുവെളുത്ത തലമുടി നിറയെ തൂങ്ങിക്കിടക്കും വലിയ താടി വെളുവെളുത്ത താടി രസകരമായ താടി ഒരു മലിഞ്ഞ മനുഷ്യൻ നല്ല പ്രൗഢിയുള്ള മുഖം എന്തൊരു മുഖഭംഗിയാണ് കാണാൻ അതാണ് മഹാനായ കൽപ്പറ്റ സൂഫി വലിയല്ലാഹി അങ്ങനെ ഞാൻ കോരങ്ങാട്ട് ബസ്സിറങ്ങി കോരങ്ങാട് ബസ്സിറങ്ങിയപ്പോൾ എൻ്റെ കയ്യിൽ പിന്നെ രണ്ട് രൂപ കഴിഞ്ഞു അതിന് തിരിച്ചു പോരാണ്ട് രണ്ട് രൂപയാണ് നേരെ അങ്ങോട്ട് ചെന്നു ചെന്നപ്പോൾ ഉപ്പാപ്പ ഒരു ഹാലിൽ ഇങ്ങനെ നടക്കുകയാണ് വീട്ടിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ് ഞാൻ അവിടെ കയറി ചെന്നു മുറ്റത്തെത്തിയപ്പോൾ സൂഫി പാപ്പ അങ്ങനെ തിരിഞ്ഞു വന്നു അസ്സലാമു അലൈക്കും ഞാൻ സലാം പറഞ്ഞു ഉപ്പാപ്പനോട് അസ്സലാമു അലൈക്കും സലാം പറഞ്ഞു ഉപ്പാപ്പ ചെറുത്തിട്ട് അലൈക്കും അസ്സലാം ആ രണ്ട് രൂപ ഇങ്ങനെ തരുമോ ഒട്ടാകുള്ള രണ്ട് രൂപയാണ് വലൈക്കും അസ്സലാം ആ രണ്ട് രൂപ ഇങ്ങ് തരുമോ ഞാൻ എൻ്റെ കയ്യിലുള്ള ഒട്ടാകുള്ള വസനൂലിയ തിരിച്ചു പോകാനുള്ള പൈസയാണ് വേഗം എടുത്ത് പബക്ക് കൊടുത്തു പബ ചുരിച്ചു കൊണ്ടത് വാങ്ങി വെച്ച് കുറച്ച് അവിടെ നിന്നോട് മകൻ ഇരിക്കുമെന്ന് പറഞ്ഞു ഞാൻ ഇരുന്നില്ല നിലത്ത് പായ അവിടെ പബ ഇങ്ങനെ നടക്കുകയാണ്
അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉപ്പാപ്പനെ ചോദിച്ചു, ഉപ്പാപ്പ ഞാൻ പോകട്ടെ, എൻ്റെ കയ്യിലുള്ള പൈസ ഉപ്പാപ്പ വാങ്ങി വെച്ചു, അപ്പോൾ മഗരിബിൻ്റെ സമയമാകാണ്, എനിക്ക് നടന്നു പോകണമെങ്കിൽ കോരങ്ങാടുന്ന് താമ വാവാട്ടയ്ക്ക് ഒരു 8-9 കിലോമീറ്റർ ഉണ്ടാലുണ്ടല്ലോ. ആ വേജാല ഞാനൊന്ന് മുത്താലിമാ, ചെറിയ കുട്ടിയാണ്, 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം സ്കൂളിൽ. ആ ഉപ്പാപ്പനോട് സമ്മതം കിട്ടിയാൽ എല്ലാം വിടാന്ന് വിചാരിച്ചു. അപ്പോഴാണ് മഗരിബിന്റെ ബാങ്ക് കൊടുത്തത്. അപ്പോ ബാങ്ക് കൊടുത്തു, പപ്പ ഞാൻ പോകട്ടെ, മകൻ ഇനി പോകാനായിട്ടില്ല, ഞാൻ പറയുന്നു, വേറെ സംസാരമൊന്നുമില്ല, അങ്ങനെ ബാങ്ക് കൊടുത്ത് ഇവിടെ ഇരിക്കുന്നു, നിലത്ത് പായിരുന്നു. പപ്പ അങ്ങനെ നിലത്ത് അവിടെ കിടന്നു. തീരെ ദുനിയാവിന്റെ സുഖം ആസ്വദിക്കാത്ത നീണ്ട 40-ഓളം വർഷക്കാലം വയനാട്ടിലെ കൽപ്പറ്റ പീടിക കൊലായിൽ എപ്പോൾ ചെന്നാലും മരങ്കോച്ചുന്ന തണുപ്പിലും ഈ മനുഷ്യൻ അല്ലാഹുവിലെ ഇങ്ങനെ കഴിയുന്ന സൂഫി പ്രപഞ്ചത്തിലെ അത്ഭുത മനുഷ്യൻ, ബഹുമാനപ്പെട്ട കൽപ്പറ്റ സൂഫി വലിയുള്ള ഉപ്പാപ്പ എന്നോട് പറഞ്ഞിരിക്കുന്നതാണ്, ഇരുന്ന് മഹാൻ നമ്മളെ ഓലന്റെ പായൽ, ആ പായലിൽ കിടക്കുക, എന്നോട് ചോദിച്ചു, കയ്യിൽ പൈസ ഇല്ല അല്ലേ? ഞാൻ പറഞ്ഞു, ഉപ്പാപ്പ അങ്ങനെ അവമാനപ്പെട്ട് കിടക്കുന്ന പായയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കൈയിട്ടു. എവിടെന്നാന്നറിയില്ല, അത്ഭുതം വിസ്മയോ, കായിട്ടുകൊണ്ട് സുബ്ഹാനല്ലാഹ് ഒരു പിടി നോട്ടെടുത്തിട്ട് മകനെ ഇതാ പിടിച്ചോളൂ, മനസ്സ് അറിയുന്നു, വിഷമങ്ങൾ അറിയുന്നു, പരിഹാരം തരുന്നു. ഒരു പിടി നോട്ടെടുത്ത മകനെ പിടിച്ചു. ഇന്ന് കിതാബ് വാങ്ങണ ആവശ്യങ്ങളുണ്ട്, വേഗമായി പൈസന്റെ വിഷയം കഴിഞ്ഞു. എന്നോട് ചോദിച്ചു, ഇനി എന്താ മോനെ വേണ്ടത്? ഇനി എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു മഹാനോട് എന്തെല്ലാം പറയാനുണ്ടാകും. ഞാൻ പറഞ്ഞു, പാപ്പാ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങളിൽ പെട്ടുകിട്ടണം. അവിടെ നിന്നിങ്ങനെ ഷെയ്ഖുന സിയം വലിയ തടവ് പോലെ തന്നെ ഇങ്ങനെ വലതു ഭാഗത്തിലൂടെ തടവി ഉഷാറാകും, ഉഷാറാകും എന്ന് പറഞ്ഞു. അല്ലാ, ആ മഹാന്റെ ഉറൂസിന്റെ ദിവസങ്ങളാണ് ഇന്നും നാളെയും മറ്റന്നാളും കോരങ്ങാട്. അല്ലാഹുവേ, ലോകത്ത് പ്രപഞ്ചത്തിൽ ഒരാളോടും പറയൂല. നമ്മളെന്താ വിചാരിക്കുക, നമ്മളൊരു വലിയ ആവണമെങ്കിൽ എവിടെ എത്തണം എന്നറിയൂടെ? നമ്മളിപ്പോ എന്താ വിചാരിക്കുക, എന്തെങ്കിലും ഒരു ഫാൾട്ട് ഒരാളിൽ ഉണ്ടെങ്കിൽ നിങ്ങളെ പറ്റിയല്ലോ ഞാൻ പറയാം, ഞാൻ എന്നെ പറ്റി പറയാം, എന്തെങ്കിലും നമ്മൾ ന്യൂനത നമ്മൾ കൂട്ടുകാരിൽ ഉണ്ടെങ്കിൽ അതെങ്ങനെ ഫ്ലാഷ് ആക്കണം, അതെങ്ങനെ നമ്മൾ ഷെയർ ചെയ്യണം, ആലോചിച്ചിട്ടില്ല. അല്ലാഹു അങ്ങനെയല്ല, എന്തു തന്നെ തിന്മകൾ ഒരാൾ ചെയ്താലും മറ്റൊരാൾ അറിയിക്കുന്നില്ല, അവൻ മറിച്ചു വെക്കുകയാണ്. അത് നിങ്ങളിലുണ്ടോ? നിങ്ങൾക്ക് ഔലിയാക്കളുടെ ലോകത്തേക്ക് മെല്ലൊന്ന് കടന്നു വരാ. മറ്റൊന്ന് അല്ലാഹു താല വിട്ടുവീഴ്ച ചെയ്യുന്നവരാണ്. സി എം വലിയുള്ളാഹിയുടെ പരിപാടി സംഘടിപ്പിച്ച് നമ്മളങ്ങ് പോയാ പോരാ, എന്തിനാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്? അവരെങ്ങനെയാണ് വലിയാകുന്നത്? അല്ലാഹുവിന്റെ സവിശേഷത നിങ്ങൾ കണ്ടോ? അഫ്വ് ചെയ്തു കൊടുക്കലാ, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക, എന്നാലേ ഈ പരിപാടി വിജയിക്കും. വിട്ടുവീഴ്ച എന്ന് പറഞ്ഞാൽ എന്താ, മറ്റുള്ളവർക്കൊരു വിട്ടുവീഴ്ച, 1 ലക്ഷം കടം വാങ്ങി അത് കൊടുക്കാൻ കഴിയുന്നില്ല, അത് കുടുങ്ങി പോയി. അങ്ങനെ ആകുമ്പോ അവർക്കിത് വിട്ടുവെച്ച്, സാരല്ല സുഹൃത്തെ, എന്നാ ഡേറ്റ്? ആ ഡേറ്റ് ആയി, 2 മാസമായി. സുഹൃത്തെ, എന്റെ കയ്യിലൊന്നും വന്നിട്ടില്ല എന്ന് പറയുമ്പോ സാരല്ല, നിങ്ങൾ ഉണ്ടാവുന്നോളി. വിട്ടുവീഴ്ച മനോഭാവം നമ്മളിൽ എപ്പോഴും ഉണ്ടാവണം, അത് വിചാരിച്ചിട്ട് പറ്റിക്കാൻ പോവുകയും ചെയ്യരുത്. അങ്ങനെ ഇപ്പൊ വല്ലാത്ത ഓൺലൈൻ തട്ടിപ്പിന്റെ കാലാണ്, എന്തെല്ലാവരും ബിസിനസ്സും അതും ഇതൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരോട് പൈസ വാങ്ങിയിട്ട് ഇങ്ങനെ എല്ലോ കളിക്കുന്ന കാലാണ്. അപ്പോൾ അത്തരം തട്ടിപ്പുകളെ തൊട്ടൊക്കെ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഞാൻ ഈ അടുത്ത് ഈ നോമ്പിൻ്റെ മുമ്പ് നമ്മൾ കോഴിക്കോട് അല്ല കൊടുവള്ളി പിന്നെ ബസ് സ്റ്റാൻഡ് ഉണ്ട്, കൊടുവള്ളി ബസ് സ്റ്റാൻഡിൽ രാവിലെ 4 മണിക്ക് ചായ കിട്ടും. ഒരു ഹോട്ടൽക്കാരൻ, അയാൾ രാവിലെ 4 മണിക്ക് ചായ ഉണ്ടാവും. അപ്പോൾ ഞാൻ പരിപാടി കഴിഞ്ഞ് അയാൾ ഉറങ്ങിയിരിച്ചിങ്ങനെ പോകുമ്പോൾ അവിടെ ചായ കുടിച്ചാൽ പോകും. അപ്പൊ അവിടെ പിന്നെ ചെന്ന് ചായ കുടിച്ച് 4:45 ഞാൻ സ്റ്റാൻഡിൽ മസ് അവിടെ വണ്ടി നിർത്തിയിട്ട് ബസ് സ്റ്റാൻഡിൽ വണ്ടി നിർത്തിയിട്ട് ചെന്നു.
അങ്ങനെ വണ്ടിയിലേക്ക് നടന്നു പോവുകയാണ്. നടന്നു പോകുമ്പോൾ രണ്ട് ആളുകൾ, നല്ല കോട്ടും ഷൂട്ടുകളും അല്ല, VIP ആണ്, എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, എപ്പോഴാ സമയം നേരെയോ, 4:30 എന്നോട് പറഞ്ഞു, ഞങ്ങളൊരു ബിസിനസ്സിൻ്റെ കാര്യങ്ങളാണ്, നിങ്ങൾക്ക് കൂടാൻ താല്പര്യമുണ്ട്? അങ്ങനെ എന്ത് ബിസിനസ് എന്ന് വെച്ചാൽ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് പറഞ്ഞ് പിന്നെ അങ്ങനെയാണ്, എങ്ങനെയാണ്, ഇത്രക്ക് എത്ര കിട്ടും എന്നൊക്കെ പറഞ്ഞു കണ്ടി. എല്ലാവരും ഡയലോഗുമിലാണ് ജീവിക്കുക. അങ്ങനത്തെ 100 ഡയലോഗും കൂടെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കണം ഒരുപാട് തട്ടിപ്പുകളുണ്ടാവും. 100 വട്ടം ആലോചിക്കേണ്ട കാലമാണ് ബിസിനസ് മേഖല. ഇസ്തിഹാരത്ത് ചെയ്തിട്ടേ ഒരാൾക്ക് പൈസ കൈമാറാവും. ഞാൻ പറയാൻ കാരണം അറിയാം, ഇപ്പം ഞാൻ എൻ്റെ അടുത്ത് ഒരുപാട് കേസുകൾ വരുന്നുണ്ട്. 10 ലക്ഷം കോടി, 30 ലക്ഷം കോടി, 5 ലക്ഷം കോടി. നമ്മളെന്തോ ഒരു ഡയലോഗ് കേട്ടിട്ട് ഇത്ര ബിസിനസ്സും ലാഭം കൊണ്ട് അതിന് പൈസ ആയിട്ട് കൊടുക്കും, പിന്നെ ആൾക്കാനോ എന്തൊരു പൈസ ഇറക്കുമ്പോഴേക്കും ഇസ്തിഹാരത്ത് സാവകാശം, ഒരു ആലിമിൻ്റെ ഉപദേശം തേടുക, ഒരു സ്വാലിഹായ മനുഷ്യൻ്റെ ഉപദേശം തേടുക, അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്തിട്ട് ഇസ്തിഹാരത്ത് ചെയ്തിട്ടില്ല നമ്മൾ അങ്ങനത്തൊന്നും കൊടുക്കാൻ പോകാം. ഇവരെന്നോട് ഭയങ്കര ബിസിനസ്സുകൾ കൂടുന്നതൊക്കെ ചോദിച്ചു. ഞാനതൊക്കെ കേട്ടിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ നാടെവിടെയാണ്? ഓരോരോ നാടുകൾ നോക്കേണ്ട, ഞാൻ അടുത്തൊക്കെ തന്നെയാണ്. ശരി, ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ എൻ്റെ നാട് കൃത്യമായിട്ട് പറയാം. എൻ്റെ നാട് വാവാട്. നിങ്ങൾ നിങ്ങളുടെ നാട് പറയുന്ന സത്യസന്ധരാണെങ്കിൽ. അപ്പോൾ ഒരാൾ ഒരു ഉത്തരം മുട്ടി, ഒരു ഒരു മെല്ലെ മെല്ലെ മാറി. ഇതെപ്പോഴാ സമയം എന്നറിയോ? പുലർച്ചെ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആളുകൾ തട്ടിപ്പുകൾ നടത്തുന്നുണ്ട്. അർഹമുർ റഹീമായ റബ്ബേ, അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ.